ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഇളർനീർ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസാണിത് അതായത് വേനൽക്കാലത്തും പിന്നെ അല്ലാത്തപ്പോഴും ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ജ്യൂസ് കൂടിയാണിത് മാത്രമല്ല എല്ലാവർക്കും ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടാവും ചെയ്യും അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ റെസിപ്പി എന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് അടനീറിൻ്റെ കാമ്പും പിന്നെ അതിൻ്റെ വെള്ളവും കൂടി വേറെ വേറാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലേക്ക് കാമ്പ് കുറച്ച് ഇട്ട് കൊടുക്കുക ഞാൻ ഫുള്ളായിട്ട് അടിച്ചെടുക്കുന്നില്ല കുറച്ച് ആദ്യം ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാണ് പിന്നെ നമ്മളിതാ ഞാൻ ഒരു കാര്യം വിട്ടുപോയി ഏലക്ക ചേർക്കാൻ പോയി വിട്ടുപോയി അപ്പോൾ ഈ രണ്ട് ഏലക്ക കൂടി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ ഈ വെള്ളവും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക നമ്മൾ വേറെ പച്ചവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യേ വേണ്ട ഈ ഇളനീറിൻ്റെ വെള്ളം മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നമ്മൾ ബാക്കിയുള്ളതും കൂടി അടിച്ചെടുക്കുകയാണ് അപ്പോൾ അത് അത്രേ പണിയുള്ളൂ നമ്മൾ സിമ്പിളായിട്ടുള്ള ഇളനീർ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ബാക്കി എടുത്തുവച്ചിട്ടുണ്ടായിരുന്ന ആ വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇളനീറിൻ്റെ വെള്ളം ഇതാ ഇനി നമ്മൾ നമ്മളിത് തണുപ്പിച്ചെടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഇളനീർ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാനായിട്ട് എന്നാൽ വളരെ ടേസ്റ്റിയാണ് അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബായ്